കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എസി മൊയ്തീനെ വീണ്ടും നോട്ടീസ് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. നേരത്തെ ഇന്ന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയെങ്കിലും എസി മൊയ്തീൻ സാവകാശം തേടിയിരുന്നു. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എത്രയും പെട്ടെന്ന് ചോദ്യം ചെയ്യലിന് എസി മൊയ്തീനെ എത്തിക്കുക എന്നതാണോ ഇ ഡിയുടെ ലക്ഷ്യം? അഭിലാഷ്, തീർച്ചയായും അത് തന്നെയാണ്. അതാണ് രണ്ടാഴ്ച സാവകാശം ചോദിച്ചെങ്കിലും അതിൽ ഒരാഴ്ച പോലും നൽകിയിരുന്നില്ല. തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് തന്നെ, തൊട്ടടുത്ത ഒരു പ്രവൃത്തി ദിവസം എന്ന് പറയുന്ന രീതിയിലേക്ക് തന്നെ ചോദ്യം ചെയ്യലിനെത്താനാണ് ഇ ഡി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതാണ് നോട്ടീസും നൽകിയിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യലിലേക്ക്, എ സി മൊയ്തീനെ ചോദ്യം ചെയ്യലിന് മുന്നിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ഇ ഡി ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നടത്തിയ ചോദ്യം ചെയ്യലുകൾ പൂർത്തിയാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി വിളിച്ചു വരുത്തിയ മൂന്ന് പ്രധാനപ്പെട്ട ആളുകളുണ്ട്. ബിജു കരുമും പി പി കിരണും അതോടൊപ്പം തന്നെ അനിൽ സേട്ട് എന്ന് പറയുന്നവർ, ഇവർക്ക് മൂന്ന് പേർക്കും എ സി മൊയ്തീനുമായുള്ള നിരന്തര ബന്ധങ്ങൾ, അവരുടെ ഇടപാടുകൾ, ഇതെല്ലാം തന്നെ അതിലൂടെയെല്ലാം തന്നെ ഇ ഡി ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് അറിയുന്നത്. എ സി മൊയ്തീൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡ് മണിക്കൂറുകൾ, ഒരു ദിവസത്തിലധികം സമയം എടുത്തു, മണിക്കൂറുകൾ നീണ്ടു നിന്ന റെയ്ഡ്, അതിൽ പിടിച്ചെടുത്ത രേഖകൾ, ഇതിനെ തുടർന്നായിരുന്നു എ സി മൊയ്തീൻ്റെ നിക്ഷേപങ്ങൾ അടക്കം മരവിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടാണ്, ഇത്രയും കാര്യങ്ങളിലേക്ക് ഇ ഡി കടന്നു ചെന്നിട്ടാണ് എ സി മൊയ്തീനോട് വരാനായിട്ട് ആവശ്യപ്പെടുന്നത്. ചോദ്യം ചെയ്യലിൽ സാധാരണഗതിയിൽ ആ ചോദ്യം ചെയ്യലുകൾ പോലും, മൂന്ന് പേരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി തൊട്ട് അടുത്ത ദിവസം ഇന്ന് എ സി മൊയ്തീൻ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ചോദ്യം ചെയ്യൽ വിധേയനാകേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്നലെ തന്നെ അപേക്ഷ കൊടുക്കുന്നു, ഇന്ന് എത്താൻ കഴിയില്ല എന്ന് കൊടുക്കുന്നു. അതിന് മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ഇ ഡി ഇപ്പോൾ തിങ്കളാഴ്ച ഹാജരാകുക, തൊട്ടടുത്ത ദിവസം തന്നെ ഹാജരാകുക എന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എ സി മൊയ്തീൻ ഹാജരാകാതിരിക്കുന്നതിന് പറഞ്ഞിരിക്കുന്ന കാരണങ്ങളിൽ ആദ്യം സാങ്കേതികമായ കാരണങ്ങളാണ് അദ്ദേഹം എടുത്തു കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാങ്ക് ട്രാൻസാക്ഷനിൽ കഴിഞ്ഞ കുറേ വർഷത്തെ ബാങ്ക് റെക്കോർഡുകൾ അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. 30 രേഖകളുടെ സൂചിക നൽകിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇ ഡിക്ക് മുൻപാകെ എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എത്തിക്കുന്നതിന് ഓണം അവധിയായി ബന്ധപ്പെട്ടുകൊണ്ട് അവധി ദിവസങ്ങൾ പല സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. ഈ രേഖകൾ പലയിടത്തു നിന്നായിട്ടും എടുക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ ബാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സാവകാശവും, പിന്നെ ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിലുള്ള തൻ്റെ തിരക്കുകൾ, നേരത്തെ തീരുമാനിച്ച പ്രകാരമുള്ള കാര്യങ്ങൾ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ്, ഇതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇ ഡിക്ക് അവധി അപേക്ഷ നൽകിയിരുന്നത്. അതിന് മുൻപായിട്ട് സി പി എം നേതൃത്വവുമായിട്ട് എ സി മൊയ്തീൻ ചർച്ചകൾ നടത്തിയിരുന്നു. അവർ നിർദ്ദേശങ്ങൾ, പാർട്ടി ചില നിർദ്ദേശങ്ങൾ നൽകിയതായാണ് അറിയാൻ കഴിയുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ അതിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ഇ ഡിക്ക് മുന്നിലേക്ക് എ സി മൊയ്തീൻ എത്തേണ്ടതില്ല എന്നാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് സംബന്ധിച്ചുള്ള നിയമോപദേശവും തേടിയിട്ടുണ്ട്. അതിന് മുൻപായിട്ട് ഇ ഡിക്ക് മുന്നിലേക്ക് എത്തുന്നത്, ഏതെങ്കിലും രീതിയിലുള്ള നടപടികൾ ഇ ഡിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് പുതുപ്പള്ളിയിൽ സി പി എമ്മിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. നിലവിൽ എ സി മൊയ്തീൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡുകളും അതോടൊപ്പം ഹാജരാകാൻ ആവശ്യപ്പെട്ട് നൽകുന്ന നോട്ടീസുകളും ഇതെല്ലാം തന്നെയും പുതുപ്പള്ളിയിൽ സജീവമായ ഒരു ചർച്ചാ വിഷയമാണ്. എ സി മൊയ്തീൻ കൂടി ഇവിടേക്ക് ഇ ഡിക്ക് മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഏത് നടപടിയും, ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള മണിക്കൂറുകളുടെ ദൈർഘ്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ പുതുപ്പള്ളിയിലും അതിൽ പാർട്ടിക്ക് പ്രതികൂലമായി, ഇടതുമുന്നണിക്ക് പ്രതികൂലമായി പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇ ഡിക്ക് മുന്നിലേക്ക് എത്തുന്നതിൽ നിന്ന് ഒഴിവാകാനായിട്ടുള്ളൊരു നിർദ്ദേശം പാർട്ടി നൽകിയത്. ഇത് സംബന്ധിച്ച് എ സി മൊയ്തീനും നിയമോപദേശം തേടി, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒഴിവ് നൽകണം, ഇളവ് നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയത്. പക്ഷേ ഇ ഡി ഏറ്റവും അടുത്ത ദിവസം തന്നെയാണ് വീണ്ടും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇതിനോട് എ സി മൊയ്തീൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണമാണ് ഇനി അറിയേണ്ടതും. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാനിപ്പോൾ നൽകിയത്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയുടെ മൂന്നാമത്തെ യോഗം ഇന്ന് മുംബൈയിൽ ആരംഭിക്കും. 2 യോഗത്തിൽ സഖ്യത്തിൻ്റെ നേതൃത്വം സംബന്ധിച്ച് തീരുമാനം ഉണ്ടാകും. കൺവീനറെ കണ്ടെത്തിയേക്കും. ഒപ്പം കോർഡിനേഷൻ കമ്മിറ്റിയും രൂപീകരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ ചേരുന്ന യോഗം ആയതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പും ചർച്ച ചെയ്യും. പോരാട്ടച്ചൂടിൽ പുതുപ്പള്ളി. ഓണാഘോഷങ്ങൾക്ക് ശേഷം
പുതുപ്പള്ളിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ മുന്നണികൾ. സ്ഥാനാർത്ഥികൾ ഇന്ന് ചതയദിന പരിപാടികളിൽ പങ്കെടുക്കും. യുഡിഎഫിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരനും മണ്ഡലത്തിൽ തിരിച്ചെത്തും. വി എൻ വാസവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടതു മുന്നണിക്കു വേണ്ടി പ്രചാരണം നടത്തും. എൻ ഡി എയ്ക്കായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇന്ന് പുതുപ്പള്ളിയിൽ എത്തും. വിവരങ്ങളുമായി എച്ച് വി നന്ദകുമാർ ചേരുന്നുണ്ട്. നന്ദകുമാർ, ഇനി ദിവസങ്ങൾ മാത്രമാണ് പരസ്യപ്രചരണത്തിന് ശേഷിക്കുന്നത്. ഏത് നിലയിലാണ് പ്രചാരണം കൊഴുപ്പിക്കുന്നത്? അഭിലാഷ്, പ്രധാനമായും പുതുപ്പള്ളിയിൽ ഇനി പരസ്യപ്രചാരണം അവസാനിക്കാൻ 4 നാൾ മാത്രമാണ് ബാക്കി. അതുകൊണ്ട് തന്നെ പ്രചാരണത്തിന് വലിയ തോതിൽ ഒരു ആവേശം കൂട്ടുന്നുണ്ട് 3 മുന്നണികളും. പ്രധാനമായും ഓണാവധിയുടെ ഒരു ചെറിയ തണുപ്പുണ്ടെങ്കിലും തീർത്തും ഒരു തരത്തിലും വിശ്രമിച്ച് മാറി നിൽക്കാൻ സ്ഥാനാർത്ഥികൾ തയ്യാറാകുന്നത്. അത്രത്തോളം വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ പുതുപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഉമ്മൻചാണ്ടിയോടുള്ള ഒരു വൈകാരികതയിൽ തുടങ്ങി വികസനം പറഞ്ഞ് തെക്കേ അധിക്ഷേപ വിവാദവും കടന്ന് മുന്നോട്ട് പോകുന്ന മണ്ഡലത്തിൽ എന്തായാലും വലിയ തോതിൽ ഇപ്പോൾ വിവാദങ്ങളും രാഷ്ട്രീയം അടക്കം ചർച്ച ചെയ്യുന്നുണ്ട്. പ്രധാനമായും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയും ചതയദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് മണ്ഡലത്തിൽ പങ്കെടുക്കുന്നത്. അതിനുശേഷമായിരിക്കും മറ്റ് പരിപാടികൾ സമ്പർക്കമടക്കമുള്ള പരിപാടികളിലേക്ക് കടക്കുക. എന്തായാലും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായി ഇന്ന് മുതിർന്ന നേതാവ് എ കെ ആന്റണിയും അതോടൊപ്പം തന്നെ ശശി തരൂർ അടക്കമുള്ള പ്രധാന നേതാക്കൾ ഇന്ന് മണ്ഡലത്തിലെത്തും. എൻ ഡി എയ്ക്കായി അനിൽ ആന്റണി അടക്കമുള്ള നേതാക്കളും ഇന്ന് പുതുപ്പള്ളിയിലുണ്ട്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായി ഇന്ന് മന്ത്രി വി എൻ വാസുവിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രചരണം കൊഴിപ്പിക്കുക. എന്തായാലും വരും ദിവസങ്ങൾ കൂടുതൽ നേതാക്കൾ കളത്തിലിറങ്ങി പ്രചരണം ശക്തമാക്കാനാണ് 3 മുന്നണികളുടെയും തീരുമാനം. അഭിലാഷ്. പുതുപ്പള്ളിയിൽ നിന്ന് നന്ദകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് കുമ്പളിയിലെ ഫർഹാസിന്റെ മരണത്തിൽ ആരോപണ വിധേയനായ എസ് ഐ രജിത്തിന്റെ കുടുംബത്തിന് ഭീഷണിയെന്ന് പരാതി. കുമ്പളിയിലെ വാടക ക്വാർട്ടേഴ്സിന് പുറത്തെത്തി ഭീഷണിപ്പെടുത്തുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പോലീസ് പിന്തുടരുന്നതിനിടെ ആണ് കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കെ വി ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ ഭീഷണി മുഴക്കിയവർ ആര് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഈ ദൃശ്യങ്ങൾ പോലീസ് തന്നെയാണ് പുറത്തുവിട്ടത്. ഇത് മൊഗ്രാൽ മാലിയങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഈ എസ് ഐയുടെ ക്വാർട്ടേഴ്സിലെത്തിയാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി മുഴക്കിയത്. എന്തായാലും അങ്കുരി മുഗർ സ്കൂളിലെ +2 വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥിയായ ഫർഹാസിന്റെ ഈ പോലീസ് തുടർന്ന് അപകടമുണ്ടാവുകയും പിന്നീട് ഈ കുട്ടി മരിക്കുകയും ചെയ്തെന്ന സംഭവത്തിൽ ആരോപണ വിധേയനാണ് ഈ എസ് ഐ. എസ് ഐ ആണ് ഇപ്പോൾ ഭീഷണിപ്പെടുന്ന ദൃശ്യം പുറത്ത് വന്നിട്ടുള്ളത്. എന്തായാലും എസ് ഐ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കാഞ്ഞങ്ങാട് ഹൈവേ പോലീസിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഈ വാടക കൂട്ടത്തിൽ പുറത്തുനിന്ന് ഈ സംഘം ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യമാണ് പോലീസ് പുറത്തുവിട്ടത്. എന്തായാലും രജിത്തിന്റെ പിതാവിന്റെ പരാതിയിൽ കുമ്പള പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി. ഇദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ണികൃഷ്ണനാണ് പരാതി നൽകിയിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചത്. ഇത് സംബന്ധിച്ച് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അഭിലാഷ്, കെ വി ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന ഏകീകരണത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ മെത്രാൻ ഉപസമിതിയുടെ തീരുമാനം ഉടൻ ഉണ്ടാകും. സിനഡ് നിർദ്ദേശിച്ച ഉപസമിതി ഇതിനകം തന്നെ വിമതപക്ഷത്തെ വൈദികരുമായി പലവട്ടം ചർച്ചകൾ നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് ചില ഇളവുകൾ നൽകും എന്നാണ് സൂചന. എന്നാൽ ഇളവുകൾ അട്ടിമറിക്കാൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ശ്രമിക്കുകയാണ് എന്ന ആരോപണവുമായി വിമത വിഭാഗം വിശ്വാസികളുടെ കൂട്ടായ്മയായ അൽമായ മുന്നേറ്റം രംഗത്തുവന്നു. ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ മുഴുവൻ ധാരണകളിൽ നിന്ന് പിന്മാറുമെന്ന് അൽമായ മുന്നേറ്റം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ പോലീസ് പുതുക്കിയ പ്രതിപ്പട്ടിക നാളെ സമർപ്പിക്കും. കേസിൽ ശസ്ത്രക്രിയ നടത്തിയ 2 ഡോക്ടർമാരും അതിൽ പങ്കെടുത്ത 2 നഴ്സുമാരുമാണ് പ്രതികൾ. ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി തേടി പോലീസ് നാളെ അപേക്ഷ നൽകും. തൃശൂരിൽ വിവിധ ഇടങ്ങളിലായി നടന്ന അക്രമങ്ങളിൽ 2 യുവാക്കൾ കൊല്ലപ്പെട്ടു. കാപ്പ കേസ് പ്രതിയായ നെടുപുഴ സ്വദേശി വിഷ്ണു, കൊഴുക്കുപ്പള്ളി സ്വദേശി അഖിൽ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അന്തിക്കാട് മുറ്റിച്ചൂരിൽ നടന്ന കത്തിക്കുത്തിൽ നിമേഷ് എന്ന യുവാവിന് പരിക്കേറ്റു. കണിമംഗലം കോവളം പാടത്തിന് സമീപത്ത് വെച്ചാണ് വിഷ്ണുവിന് കുത്തേറ്റത്. വൈകിട്ടോടെ ആണ് മൂർക്കനിക്കരയിൽ നടന്ന കുമ്മാട്ടിക്കളിക്കിടെ കൊഴുക്കുള്ളി സ്വദേശി അഖിലിന് കുത്തേറ്റത്. അഖിലിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്തിക്കാട്
മുറ്റിച്ചൂരിലും സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ തർക്കത്തിൽ യുവാവിന് കുത്തേറ്റു. പരിക്കേറ്റ നിമേഷ് തൃശൂർ ജൂബിലി ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൃശൂർ മൂർക്കിനിക്കരയിലെ കൊലപാതകത്തിൽ നാലു പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അക്ഷയ്, അനന്തകൃഷ്ണൻ, ജിഷ്ണു, ശ്രീരാജ് എന്നിവരാണ് കസ്റ്റഡിയിൽ ഉള്ളത്. ഇന്നലെ മൂർക്കിനിക്കരയിൽ കുമ്മാട്ടി ആഘോഷത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ അഖിൽ കുത്തേറ്റ് മരിച്ചിരുന്നു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഓണാഘോഷത്തിനിടെ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് യുവാവ് മരിച്ചു. വെട്ടുറോഡ് സദീപ് ഭവനിൽ വിനേഷ് ആണ് മരിച്ചത്. വെട്ടുറോഡ് മാർക്കറ്റിൽ വടംവലി മത്സരത്തിനിടെ ആൽമരത്തിൻ്റെ ശിഖരം ഒടിഞ്ഞ് വിനേഷിൻ്റെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിർമ്മാണ തൊഴിലാളിയാണ് വിനേഷ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവും CPIM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സരോജിനി ബാലാനന്ദന്റെ സംസ്കാരം ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് കളമശ്ശേരി പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ സരോജിനി ബാലാനന്ദന്റെ വീട്ടിൽ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. സ്ത്രീകൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, സ്ത്രീകൾ തൊഴിൽരംഗത്ത് നേരിടുന്ന ചൂഷണങ്ങൾ എന്നിവയ്ക്കെതിരെ പരാതിക്കാരോടൊപ്പം നിന്ന് പോരാടിയ സമുന്നത നേതാവായിരുന്നു സരോജിനി ബാലാനന്ദൻ എന്ന് അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കളമശ്ശേരി ടൗൺ ഹാളിലും കളമശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മന്ത്രി P രാജീവ് തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. തിരുവനന്തപുരം മുതലപ്പുഴി സന്ദർശിച്ച കേന്ദ്ര ഫിഷറീസ് മന്ത്രി പുരുഷോത്തം രൂപാല. സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സെൻ്റർ പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുതലപ്പുഴിയിൽ നിർമ്മാണത്തിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ നേരത്തെ കേന്ദ്രസംഘം മുതലപ്പുഴി സന്ദർശിക്കുകയും പ്രാഥമിക പഠനം നടത്തുകയും ചെയ്തിരുന്നു. മഴക്കാലം അവസാനിക്കും മുൻപ് തന്നെ ഡ്രെഡ്ജിംഗ് നടത്തണമെന്ന നിർദ്ദേശമാണ് അദാനി ഗ്രൂപ്പിന് നൽകിയിരുന്നത്. സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷന്റെ അന്തിമ പഠന റിപ്പോർട്ട് എത്തുന്നതോടെ മുതലപ്പുഴിയിൽ നടപ്പാക്കേണ്ട കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് രൂപാല വ്യക്തമാക്കി. അഹ്വാൽ കീ റിപ്പോർട്ട് ആനേ കീ ഹം ഇന്തജാർ കർ റഹെ ഹൈ. ഈ റിപ്പോർട്ട് ജബ് ബി ആയേഗി തോ യഹാ കേ പ്രതിനിധിയോ കേ സാത്ത് ഇസ്കോ സാജാ ബി അവശ്യ കരേംഗേ ഓർ ഉൻകേ സാത്ത് റിപ്പോർട്ട് ആനേ കേ ബാദ് ആഗേ ക്യാ കർന ചാഹിയേ वो भी यहाँ के जनप्रतिनिधियों और हमारे फिशरमैनों के साथ बैठ के तय करेंगे और इसका निराकरण करने का जरूर प्रयास करेंगे. അടുത്തിടെ അപകടങ്ങളിൽ 4 പേർ മുതലപ്പുഴിയിൽ മരിച്ചിരുന്നു. ഇതിന് പിന്നാലെ നിരവധി അപകടങ്ങളും ആവർത്തിച്ചു. 10 വർഷത്തിനിടെ 70 പേരാണ് അപകടങ്ങളിൽ മരിച്ചത്. പുലിമുട്ടുകൾ ഇടിഞ്ഞ് കടലിലേക്ക് വീഴുന്നതും കൃത്യസമയത്ത് മണൽ നീക്കം ചെയ്യാത്തതുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. പുലിമുട്ടിൻ്റെ വിസ്തീർണം കൂട്ടണമെന്ന ആവശ്യവും നിലനിൽക്കുകയാണ്. കടലിലേക്ക് തുറന്നു നിൽക്കുന്ന ഭാഗത്തിൻ്റെ വിസ്താരം കുറവായതിനാൽ ശക്തമായ തിരയടിയാണ് അനുഭവപ്പെടുന്നത്. മഴക്കാലത്ത് മത്സ്യബന്ധനം പൂർണ്ണമായി നിരോധിക്കാൻ ഫിഷറീസ് ഡയറക്ടർ ശുപാർശ നൽകിയെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു. നിലവിൽ അദാനി ഗ്രൂപ്പ് എത്തിച്ച ലോങ് ബൂം ക്രെയിനുകൾ ഉപയോഗിച്ച് മുതലപ്പുഴിയിൽ കല്ലുകൾ നീക്കം ചെയ്തെങ്കിലും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ കരിങ്കല്ലുകളിൽ ഒരു ഭാഗം ബാർജുകളിൽ മുതലപ്പുഴിയിലാണ് എത്തിക്കുന്നത്. ബാർജ് തട്ടിയും പുലിമുട്ടുകൾ കടലിലേക്ക് വീണിരുന്നതായി മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കുന്നു. News 18 തിരുവനന്തപുരം. സ്ഥലം മാറിപ്പോകുന്ന സർക്കാർ ഡോക്ടർക്ക് യാത്രയയപ്പ് നൽകാൻ ആദിവാസി ഊര് ഒരുമിച്ചെത്തി. കട്ടിപ്പാറ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K പ്രവീണിനാണ് ഊരുകൂട്ടം സ്നേഹനിർഭരമായ യാത്രയയപ്പ് നൽകിയത്. 10 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഡോക്ടർ പ്രവീൺ സ്ഥലം മാറിപ്പോകുന്നത്. ഏറെ ഉയരത്തിലുള്ള കുന്നിൻമുകളിലെ കോളനിയിൽ മാസത്തിലൊരിക്കൽ മുടങ്ങാതെ എത്തിയിരുന്ന ഡോക്ടർ പ്രവീൺ ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. മരുന്നിനൊപ്പം ഭക്ഷ്യവസ്തുക്കളും വസ്ത്രവുമെല്ലാം എത്തിച്ചു നൽകാൻ ഡോക്ടർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇവർക്ക് ഡോക്ടറുടെ വക യോഗ പരിശീലനവും ജനപ്രതിനിധികളുടെയും മറ്റും സഹായത്തോടെ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നതിനും നേതൃത്വം നൽകി. ഇതിൽ ഒരാൾ 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കുകയും ചെയ്തു.
സർക്കാർ ഡോക്ടറായിരുന്നിട്ടും സദാസമയം സേവന മനസ്സോടെ കോളനിയിലെത്തിയ ഡോക്ടർ സ്ഥലം മാറിപ്പോകുന്നുവെന്നറിഞ്ഞപ്പോൾ ഒരു കൂട്ടായ്മ യാത്രയപ്പ് യോഗം സംഘടിപ്പിക്കുകയായിരുന്നു. കട്ടിപ്പാറ കാക്കടഞ്ചേരി ആദിവാസി കോളനി നിവാസികൾ ഒന്നടങ്കം ഒരു ഡോക്ടർക്ക് യാത്രയപ്പ് നൽകുന്ന ചടങ്ങിനെത്തി. സ്ഥലം മാറിപ്പോയാലും മാസത്തിലൊരിക്കൽ കോളനിയിലെത്തുമെന്നും ക്യാമ്പുകൾ മുടക്കില്ലെന്നും ഡോക്ടർ കോളനിക്കാർക്ക് ഉറപ്പു നൽകി. എപ്പോഴും നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. എൻ്റെ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കാവുന്നതാണ്. പിന്നെ മെഡിക്കൽ ക്യാമ്പുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇനിയും നടക്കുന്നതാണ്. അതൊന്നും നിന്നു പോകുന്ന ഒരു കാര്യമല്ല. ഡോക്ടർ വീണ്ടും കട്ടിപ്പാറയിലേക്ക് എത്തണമെന്നാണ് നാടിന്റെ ആവശ്യമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിധീഷ് കല്ലുള്ളത്തോട്. ഇത്തരം ഒരു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഡോക്ടർ ഈ കട്ടിപ്പാറ ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്നും മാറുന്നതിൽ പൊതുവായി ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ പ്രയാസമുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ സേവനം ഇനിയും ഈ നാട്ടിലുണ്ടാവട്ടെ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യാത്രയപ്പ് ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിധീഷ് കല്ലുള്ളത്തോട് ഉദ്ഘാടനം ചെയ്തു. കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം വി പി സുരജ അധ്യക്ഷത വഹിച്ചു. ഊരുമൂപ്പൻ ടി കെ ചന്തുക്കുട്ടി, ഡോക്ടർമാരായ ഇന്ദു, എൻ സഫ്ന, ജയശ്രീ, കോളനിയിലെ ഏകാധ്യാപകൻ ശ്രീധരൻ, പ്രൊമോട്ടർ ശോഭിത തുടങ്ങിയവരും ചടങ്ങിനെത്തി. ന്യൂസ് 18 താമരശ്ശേരി. തിരുവനന്തപുരം നഗരത്തിന് കാവലാകാൻ ഇനി കേരള പോലീസിൻ്റെ ഹോവർ പട്രോളിംഗ്. സീറ്റില്ലാതെ നിന്ന് സഞ്ചരിക്കുന്ന സ്കൂട്ടർ ആദ്യമായാണ് പട്രോളിങ്ങിനായി തലസ്ഥാന നഗരത്തിൽ പോലീസ് എത്തിക്കുന്നത്. പെട്രോളും വേണ്ട, ഡീസലും വേണ്ട. പോലീസ് ജീപ്പും ബൈക്കും ഉപയോഗിച്ച് പെട്രോളിംഗ് നടത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തുകയും ചെയ്യും. ട്രാഫിക് പോലീസിന്റെ പെട്രോളിങ്ങിനായി ഇലക്ട്രിക് ഹോവർ ബോർഡുകൾ തുടക്കത്തിൽ ഉപയോഗിക്കും. ബേസിക്കലി ട്രാഫിക് കൺട്രോളിന് വേണ്ടിയും പിന്നെ ലോ ആൻഡ് ഓർഡർ പെട്രോളിംഗിന് വേണ്ടിയും കൂടുതൽ തിരക്കുള്ള പെഡസ്ട്രിയൻ ഏരിയാസിലെ ചാല പോലത്തെ മാർക്കറ്റിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ഇതുകൊണ്ട് നമുക്ക് ഒരു നല്ല ഒരു വിസിബിലിറ്റി കിട്ടും. പിന്നെ പബ്ലിക്കിനെ പെട്ടെന്ന് പോലീസിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. പിന്നെ കൂടുതൽ ഏരിയ ഒരു ഓഫീസറിന് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം. രണ്ട് ചെറിയ വീലുകളും ഒരു ഹാൻഡിലും നിൽക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമും അടങ്ങിയതാണ് സെൽഫ് ബാലൻസിംഗ് സംവിധാനമുള്ള ഇലക്ട്രിക് ഹോവർ ബോർഡ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നിന്നുകൊണ്ട് ഇതിൽ പെട്രോളിംഗ് നടത്താം. ചെറിയ ഇടറോഡുകളിൽ പോലും അനായാസം തിരിയുവാനും ഹോവർ ബോർഡുകൾക്ക് സാധിക്കും. ഡിജിറ്റൽ ഡിസ്പ്ലേ സംവിധാനവും ബീക്കൺ ലൈറ്റും LED ഹെഡ്ലൈറ്റും ഉണ്ട്. 20 കിലോമീറ്റർ വേഗതയിലും 120 കിലോ ഭാരം വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുവാനും ഈ സംവിധാനത്തിന് കഴിയും. നിലവിൽ കൊച്ചി സിറ്റി പോലീസ് ഇത്തരത്തിലുള്ള ഹോവർ ബോർഡുകൾ ഉപയോഗിച്ചു വരികയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡിന്റെ നാളുകളിൽ പാടെ തകർന്നുപോയ കാറ്ററിംഗ് മേഖലയ്ക്ക് അന്ന് വലിയൊരു കൈത്താങ്ങായത് ഓണം നാളുകളിലെ പായസം വിൽപ്പനയാണ്. കാറ്ററിംഗ് രംഗത്തെ പലരും ഇന്നത് പ്രധാന വരുമാന മാർഗമാക്കി മാറ്റിക്കഴിഞ്ഞു. ഉത്രാടത്തിനും തിരുവോണത്തിനുമായി 25,000 ലിറ്റർ പായസം ഉണ്ടാക്കി നൽകിയ ഒരാളെ പരിചയപ്പെടാം. ഉത്രാടത്തിന് 7,000 ലിറ്റർ പാലട, പരിപ്പ്, അടപ്രഥമൻ, ഗോതമ്പ്, പഴം, സേമിയ തുടങ്ങിയ രുചികൾ 3,000-ത്തിലധികമുണ്ട്. തീർന്നില്ല. തിരുവോണമായപ്പോൾ പാലട 9,200 ലിറ്ററും മറ്റു രുചികൾ 5,800 ലിറ്ററുകളിലേക്കും ഉയർന്നു. ചേർത്തല അരുകുറ്റി വടുതല സ്വദേശി സുരേഷ് എന്തു ചെയ്യുമെന്ന് അറിയാതെ പകച്ചുപോയ ഒരു കാലത്ത് നിന്നാണ് ഇന്നത്തെ ഈ റെക്കോർഡ് വിൽപ്പനയിലേക്ക് എത്തുന്നത്. കോവിഡ് കാലത്ത് രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. ഇന്ന് ഒന്നും നോക്കാതെ മുന്നോട്ടു പോകാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തിലേക്കെത്തി. ബേക്കറികൾ, ഹോട്ടലുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, കാറ്ററിംഗ് ഗ്രൂപ്പുകൾ, റെസിഡൻസ് അസോസിയേഷൻ എന്നിവർക്കായാണ് പായസം കൂടുതലും ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് ഒരു 1,500-2,000 ലിറ്ററൊക്കെ ആയിരുന്നു. പക്ഷേ ആ കോവിഡ് സമയത്ത്, ആ ഫസ്റ്റ് കോവിഡ് സമയത്ത് അതൊരു 500-600 ലിറ്റർ ആയിരുന്നു. കാറ്ററിംഗ് സ്ഥാപനങ്ങൾ പൊതുവെ തകർച്ചയുടെ വക്കിലെത്തിയ സമയം കോവിഡ് വന്നത്. പക്ഷെ ആ കോവിഡിൻ്റെ രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്കും ഓൺലൈനായിട്ടുള്ള കച്ചവടം വളരെ രീതിയിൽ വർദ്ധിച്ചു. സ്വന്തം വീടിനോട് ചേർന്നാണ് കലവറ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകം ഓർഡർ നൽകി നിർമ്മിച്ച വലിയ പാത്രങ്ങളിലായാണ് പാചകം. തേങ്ങ ചിരണ്ടാനും പിഴിയാനുമെല്ലാം യന്ത്രങ്ങളുടെ സഹായം. 60 പേരാണ് സുരേഷിനൊപ്പം ജോലി ചെയ്യുന്നത്. ന്യൂസ് 18 കൊച്ചി. ഗാന്ധിജിയുടെ ജീവിതവും ആശയങ്ങളും അടുത്തറിയാൻ ഗാന്ധി പഥം യാത്രയുമായി സ്കൂൾ വിദ്യാർത്ഥികൾ. കോഴിക്കോട് നിന്ന് 85 വിദ്യാർത്ഥികൾ അടങ്ങിയ സംഘമാണ് യാത്ര തിരിച്ചത്. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്തറിലാണ് ആദ്യം സംഘം എത്തുക. അധ്യാപകരും ജനപ്രതിനിധികളും ഒപ്പമുണ്ട്. കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്താണ് വിദ്യാർത്ഥികൾക്കായി ഗാന്ധിപഥം യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 12 സംഘം തിരിച്ചെത്തും.
പ്രമുഖ ക്യാമറാമാനും ചലച്ചിത്ര പ്രവർത്തകനുമായിരുന്ന അരവിന്ദാക്ഷൻ നായർ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ സീനിയർ ക്യാമറാമാൻ ആയിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ നിരവധി ഡോക്യുമെൻ്ററികളുടെയും സിനിമകളുടെയും ഭാഗമായിട്ടുണ്ട്. ഷാജി എൻ കരുൺ, കെ ആർ മോഹനൻ, ലെനിൻ രാജേന്ദ്രൻ തുടങ്ങിയവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ വിസ്മയം തീർത്ത സൂപ്പർ ബ്ലൂ മൂൺ. ഇന്നലെ രാത്രി 8:37 മുതൽ പുലർച്ചെ 4 വരെ സൂപ്പർ ബ്ലൂമൂൺ പ്രതിഭാസം ഇന്ത്യയുടെ പല മേഖലകളിലും ദൃശ്യമായി. ചന്ദ്രൻ അതിൻ്റെ ഭ്രമണപഥത്തിൽ ഭൂമിയോടെ ഏറ്റവും അടുത്തു നിൽക്കുമ്പോഴാണ് സൂപ്പർ ബ്ലൂമൂൺ പ്രതിഭാസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പതിവിലും വലിപ്പത്തിലും പ്രകാശമേറിയ നിലയിലുമാണ് ഇന്നലെ ചന്ദ്രനെ ദൃശ്യമായത്. 4 പൂർണ്ണചന്ദ്രന്മാർക്ക് ശേഷം ഉണ്ടാകുന്ന പൂർണ്ണചന്ദ്രനെ ബ്ലൂമൂൺ എന്ന് വിളിക്കുമെങ്കിലും സൂപ്പർ ബ്ലൂമൂൺ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇനി അടുത്ത ബ്ലൂമൂണിനായി 14 കാത്തിരിക്കേണ്ടി വരും. ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതിയിൽ ഇന്ന് വാദം കേൾക്കും. ജമ്മുകാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയത് താൽക്കാലിക നടപടിയാണ് എന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു. ഇത് എത്ര നാളിനുള്ളിൽ മാറ്റും എന്ന് കോടതി ചോദിച്ചിരുന്നു. ഇതിൽ കേന്ദ്ര സർക്കാർ നിലപാട് ഇന്ന് അറിയിക്കും. അതേസമയം ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി തുടരും എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വൻ നാശം വിതച്ച ഇറ്റാലിയ ചുഴലിക്കാറ്റ്. മണിക്കൂറിൽ 201 വരെ വേഗത്തിൽ തീരം തൊട്ട കാറ്റിലും തുടർന്നുണ്ടായ കനത്ത മഴയിലും നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. വീടുകളിൽ അടക്കം വെള്ളം കയറി. ശക്തമായ കാറ്റിനെ തുടർന്ന് കടലാക്രമണവും രൂക്ഷമാണ്. റോഡിലേക്കടക്കം തിരമാലകൾ അടിച്ചു കയറുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. 2 മഴക്കെടുതിയിൽ മരിച്ചു. 9.36 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ നാശനഷ്ടവും ഫ്ലോറിഡയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിഡയിൽ പ്രവേശിച്ച ശേഷം ശക്തി കുറഞ്ഞ ഇഡാലിയ ജോർജിയയിലേക്ക് നീങ്ങി. ജോർജിയയിലും വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സ്പോർട്സ്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാന് വമ്പൻ വിജയം. നേപ്പാളിനെ 238 റൺസിന് തോൽപ്പിച്ചു. 343 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നേപ്പാൾ 104 റൺസിന് ഓൾഔട്ടായി. പാകിസ്ഥാനെ ഷബാബ് ഖാൻ 4 വീഴ്ത്തി. നേരത്തെ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ 6 342 റൺസ് എടുത്തു. ക്യാപ്റ്റൻ ബാബർ അസമും ഇഫ്തിഖാർ അഹമ്മദും സെഞ്ചുറി നേടി. ഏഷ്യാകപ്പിൽ ഇന്ന് ശ്രീലങ്ക ബംഗ്ലാദേശിനെ നേരിടും. മറ്റന്നാളാണ് ആരാധകർ കാത്തിരിക്കുന്ന ഇന്ത്യ പാക് പോരാട്ടം.